പത്തനംതിട്ട എന്ന് പറയുമ്പോ തന്നെ ചിലപ്പോ ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് ഇവിടുത്തെ പിൽഗ്രിം ഡെസ്റ്റിനേഷൻസ് തന്നെയായിരിക്കും. ശബരിമല, കടമ്മനിട്ട, മാരാമൺ, കുടമൻ ചിലന്തി അമ്പലം തുടങ്ങിയ അനവധി പിൽഗ്രിം ഡെസ്റ്റിനേഷൻസ് കൊണ്ട് സമ്പന്നമായ ജില്ലയാണ് ഉത്സവങ്ങൾക്കും മേളങ്ങൾക്കും ഒക്കെ പേരുകേട്ട ഞങ്ങളുടെ സ്വന്തം പത്തനംതിട്ട ജില്ല. എന്നാൽ ഇത് മാത്രമല്ല കേട്ടോ, മലകൾ, വനങ്ങൾ, നദികൾ ഇവയെല്ലാം പത്തനംതിട്ടയെ ഒരു അടിപൊളി ട്രാവൽ ഡെസ്റ്റിനേഷനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന എക്കോ ടൂറിസം സ്പോട്ടായ അടവിയിലേക്കാണ്. പത്തനംതിട്ടയിൽ നിന്ന് കോന്നി തണ്ണിത്തോട് റോഡ് വഴി അടവിയിലേക്ക് ഏകദേശം 19 കിലോമീറ്റർ ആണുള്ളത്. കോന്നിയിലെ കല്ലാർ നദിയുടെ തീരം ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അടവി. കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും കേരളത്തിലെ വനം വന്യജീവി വകുപ്പും സംയുക്തമായി ആരംഭിച്ച ഒരു പദ്ധതിയാണിത്. അടവിയിലെ പ്രധാന ആകർഷണം കോരക്കൽ റൈഡ് അഥവാ കുട്ടവഞ്ചി യാത്രയാണ്. കൂടാതെ ബാംബു പാർക്ക്, കോന്നി എലിഫന്റ് റിസർവ്, ബട്ടർഫ്ലൈ പാർക്ക്, ബാംബു ഹട്ട്സ് ഇതൊക്കെ ഇവിടെയുണ്ട്. കല്ലാർ നദിയിലൂടെ ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തിൽ കുട്ടവെഞ്ചിയിൽ കാടിന് നടുവിനൂടെയുള്ള നല്ലൊരു യാത്ര. അടവിയ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് ഈ ഒരു യാത്ര തന്നെയാണ്. ഷോർട്ട് റൈഡ്സ് ആൻഡ് ലോങ് റൈഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഷോർട്ട് റൈഡിന് 4 പേർക്ക് 400 രൂപയും ലോങ് റൈഡിന് 8 പേർക്ക് 800 രൂപയുമാണ്. മൺസൂൺ കാലത്താണ് ഈ യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം. അടവിക്ക് കുറച്ച് അകലായിട്ടുള്ള മണ്ണിറ വാട്ടർഫോൾസും വിസിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ യാത്ര അവസാനിപ്പിച്ചത്. മണ്ണിറ വാട്ടർഫോൾസ് വിസിറ്റ് ചെയ്യാൻ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെയുള്ള കൂടുതൽ ഡെസ്റ്റിനേഷൻസിനെ പറ്റി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.